ISRO ഗൂഢാലോചന കേസിൽ തിരുവനന്തപുരം ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ CBI FIR സമർപ്പിച്ചു. കേരള പോലീസിലെയും IBയിലെയും ഉദ്യോഗസ്ഥരടക്കം 18 പേരെയാണ് കേസിൽ പ്രതി ചേർത്തിട്ടുള്ളത്. സിബി മാത്യൂസ്, ജോഷുവ, RB ശ്രീകുമാർ തുടങ്ങിയവർ പ്രതിപട്ടികയിലുണ്ട്. ISRO ചാരക്കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച വിഷയം അന്വേഷിക്കുന്ന CBI സംഘമാണ് 18 പേരെ പ്രതി ചേർത്ത് FIR സമർപ്പിച്ചത്. കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗത്തിലെയും കേരള പോലീസിലെയും മുൻ ഉദ്യോഗസ്ഥരാണ് പ്രതികൾ. പേട്ട സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന S വിജയനാണ് ഒന്നാം പ്രതി. മുൻ DGP സിബി മാത്യു നാലാം പ്രതിയും ജോഷുവ അഞ്ചാം പ്രതിയുമാണ്. മുൻ IB ഡെപ്യൂട്ടി ഡയറക്ടർ RB ശ്രീകുമാറാണ് ഏഴാം പ്രതി. സിറ്റി പോലീസ് കമ്മീഷണർ VR രാജീവൻ, SI തമ്പി S ദുർഗാദത്ത് എന്നിവരും പ്രതിപട്ടികയിലുണ്ട്. പ്രതികൾക്കെതിരെ ഗൂഢാലോചനയ്ക്കും വകുപ്പുകൾ ചേർത്തിട്ടുണ്ട്. പ്രതികൾ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്താനും തെറ്റായ രേഖകൾ ചമച്ചുവെന്നും FIRൽ പറയുന്നു. അന്വേഷണം രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് പോകുമെന്നാണ് സൂചന. കോൺഗ്രസ് A വിഭാഗത്തിന്റെ ഉന്നത നേതാക്കളുടെ ഗൂഢാലോചനയിലെ പങ്ക് അന്വേഷിക്കണമെന്ന് PC ചാക്കോ ആവശ്യപ്പെട്ടു. കേരളത്തിലെ കോൺഗ്രസിന്റെ അതിന് ഉത്തരവാദികളായ നേതാക്കന്മാരിൽ നിന്ന് തന്നെ അവരെ ചോദ്യം ചെയ്തുകൊള്ളണം, അവരെ ചോദ്യം ചെയ്തിട്ടില്ലെങ്കിൽ ചോദ്യം ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഈ സംഭവവുമായി ഗൂഢാലോചന നടത്തുന്നതിൽ താങ്കൾ ഈ പറഞ്ഞ രണ്ടുപേർക്കും പങ്കുണ്ട്. അവർ മാത്രമല്ല, കോൺഗ്രസില് കരുണാകരനെതിരായ ഗൂഢാലോചനയ്ക്ക് വേണ്ടി ഈ കഥ ഉണ്ടാക്കിയവരും അതിൽ നമ്പിനാരായണനെ പ്രതിയാക്കിയവരും അതുപോലെ ഒരുപാട് നിരപരാധികളെ പീഡിപ്പിച്ചവരുമായ പല ആളുകളും കോൺഗ്രസിന്റെ ഉന്നത സ്ഥാനങ്ങളിലുണ്ട്, ഈ പറഞ്ഞ രണ്ടുപേരടക്കം. അവരെയൊക്കെ ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിന്റെ ഒരു പൂർണ്ണമായ അന്വേഷണം എന്ന് നമുക്ക് പറയാൻ കഴിയൂ. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് CBI FIR സമർപ്പിച്ചിരിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.